ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കെടെടെഡു. സൈക്കോളജിയുടെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 മാർക്കിൻ്റെ ചെറിയ മോക്ക് ടെസ്റ്റുകളായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന റിക്വസ്റ്റ് അനുസരിച്ച് ഇംഗ്ലീഷിലല്ലാതെ മലയാളത്തിലും കൂടെ മോക്ക് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് മലയാളത്തിലാണ്. വളരെ ചെറിയ മോഡലിലുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഠിച്ച് കൊണ്ടിരിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവർക്കും നമ്മളുടെ നിലവാരം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറയുന്നത് പോലെ ഒരു പേപ്പറും പേനയും കയ്യിലെടുത്തിട്ട് ഒരു എക്സാം മോഡലിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യും. റീഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതിനുശേഷം 10 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ എൻ്റെ ഞാൻ ആൻസേഴ്സ് റീഡ് ചെയ്യും. അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതിയാവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഡെപ്തിൽ സൈക്കോളജിയെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസാധാരണ കഴിവുകളുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികളാണ് എ എലിജിബിലിറ്റി ഗ്രൂപ്പിംഗ്, ബി സമ്മർ സ്കൂൾ, സി ത്വരിതപ്പെടുത്തൽ, ഡി മുകളിൽ പറഞ്ഞതെല്ലാം. അസാധാരണ കഴിവുകളുള്ള കുട്ടികൾക്ക് നൽകുവാൻ പറ്റുന്ന സമ്പുഷ്ടീകരണ പദ്ധതികളാണ് എ എലിജിബിലിറ്റി ഗ്രൂപ്പിംഗ്, സമ്മർ സ്കൂൾ, ത്വരിതപ്പെടുത്തൽ, മുകളിൽ പറഞ്ഞതെല്ലാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സാമൂഹ്യമിതി രീതി കണ്ടുപിടിച്ചത് ആര്? ജെ എൽ മൊറീനോ, ബി എഫ് സ്കിന്നർ, വൈഗോഡ്സ്കി, സി ജി യങ്. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം? ധർമ്മവാദം, ഗസ്റ്റാൾട്ട് വാദം, ഘടനാവാദം, വ്യവഹാരവാദം. ധർമ്മവാദം, ഗസ്റ്റാൾട്ട് വാദം, ഘടനാവാദം, വ്യവഹാരവാദം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് എ നവജാത ശിശുവിൽ, ബി ആദ്യ 2 മാസത്തിൽ, സി 3-ാമത്തെ മാസത്തിൽ, ഡി 18-ാം മാസത്തിൽ. കുട്ടികളിൽ അസൂയ എന്ന വികാരം പ്രകടമാകുന്നത് നവജാത ശിശുവിൽ, ആദ്യ 2 മാസത്തിൽ, 3-ാം മാസത്തിൽ, 18-ാം മാസത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൗമാര കാലഘട്ടത്തെ ആത്മസംഘർഷങ്ങളുടെയും സംക്ഷോഭങ്ങളുടെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് ആര്? എ സ്റ്റാൻലി ഹാൾ, ബി മാർഗ്രറ്റ് മെഡ്, സി കാൾ റോജേഴ്സ്, ഡി എബ്രഹാം മാസ്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ ബൗദ്ധിക വികാസത്തെ സ്വാധീനിക്കുന്നത് ശാരീരിക വളർച്ച, ഗൃഹാന്തരീക്ഷം, വിദ്യാലയ അന്തരീക്ഷം, മുകളിൽ പറഞ്ഞതെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് വിവേചനവും പരിവർത്തനവും. വിവേചനവും സാമാന്യവൽക്കരണവും ഇൻക്യുബേഷനും അനുരൂപീകരണവും ശേഖരിക്കലും. ആശയരൂപീകരണത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രമപരാജയ സിദ്ധാന്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയതാര്? എ തൊണ്ടേക്ക്, ബി ബ്രൂണർ, സി ബി എഫ് സ്കിന്നർ, ഡി ഇവാൻ പാവലോ. ആനിമൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? വൈഗോഡ്സ്കി, ചോംസ്കി, സ്കിന്നർ, വെർത്തിമർ. എ വൈഗോഡ്സ്കി, ബി ചോംസ്കി, സി സ്കിന്നർ, ഡി വെർത്തിമർ. ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം?
സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായ ആശയത്തെ ബന്ധപ്പെടുത്താം. എ ധർമ്മവാദം, ബി ഗസ്റ്റാൾട്ട് വാദം, സി ഘടനാവാദം, ഡി വ്യവഹാരവാദം. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല, ഏതുമായി ആശയത്തെ ബന്ധപ്പെടുത്താം. ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ആൻസേഴ്സ് വരുന്നത് ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ ആൻസർ ഇസ് ദി, സെക്കൻഡ് വൺ എ, തേർഡ് വൺ ബി, ഫോർത്ത് വൺ ഡി, ഫിഫ്ത്ത് വൺ എ, സിക്സ്ത് വൺ ഡി, സെവൻത്ത് വൺ ബി, എയ്ത്ത് വൺ ആൻസർ ഇസ് എ, നയൻത്ത് വൺ ആൻസർ ഇസ് ബി, ആൻഡ് ടെൻത്ത് വൺ ആൻസർ ഇസ് ബി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൻസേഴ്സ് വരുന്നത്. മാർക്ക് കുറവാണെങ്കിൽ സൈക്കോളജി ഒന്നും കൂടി ഡെപ്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.